പോലീസ് കസ്റ്റഡിയിലിരിക്കെയുണ്ടായ ക്രൂരമർദ്ദനമാണ് നെടുങ്കണ്ടം കോലാഹമേട് സ്വദേശി രാജ്കുമാറിന്റെ മരണത്തിന് കാരണമെന്ന റിപ്പോർട്ടാണ് ജസ്റ്റിസ് നാരായണക്കുറിപ്പ് ചെയർമാനായ ജുഡീഷ്യൽ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത് തുടക്കം മുതൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചെന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് ആരോപണ വിധേയരായ നെടുങ്കണ്ടം എസ് ഐ ഉൾപ്പെടെ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിച്ചില്ലെന്ന് ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് പറഞ്ഞു ഇതുണ്ട് ഒന്ന് പിന്നും അവരൊക്കെ അത് ആരോപണ സീരിയസ് ആയിട്ടുള്ള കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് രാജ്കുമാറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയെന്നും അനന്തമായി നീണ്ടുപോകാതെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കമ്മീഷൻ പ്രതികരിച്ചു രാജകുമാറിന് നീതി കിട്ടുക രാജകുമാർ ഇപ്പം ഇല്ല ഇനിയിപ്പോ നീതി കിട്ടേണ്ടത് രാജകുമാറിന്റെ മർദ്ദനത്തിന് മരണത്തിനും ഉത്തരവായ ഉദാ ഉത്തരവാദിത്വം ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുക അവരെ പ്രോസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് വിഭരിച്ചുവിടുക അല്ലെങ്കിൽ അവരെ ഡിസ്മിസ്സൽ റിമൂവൽ ഓർ റെഡ്യൂഷിൻ്റെ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുക അത് ഗവൺമെന്റിന്റെ യുക്തം പോലെ പിന്നെ ഇതിനൊക്കെ പുറമെ രാജകുമാരൻ്റെ മരണത്തെ തുടർന്ന് രാജകുമാറിന്റെ അമ്മ ഭാര്യ മകൻ ഇവർക്കൊക്കെ തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കൊടുക്കുക ത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയൊന്നിനാണ് പോലീസ് കസ്റ്റഡിയിൽ രാജ്കുമാർ മരിച്ചത് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ജുഡീഷ്യൽ കമ്മീഷൻ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം ലോക്കപ്പ് മർദ്ദനമാണെന്ന് കണ്ടെത്തിയത് സംഭവത്തിൽ സിബിഐ അന്വേഷണവും നടക്കുന്നുണ്ട് എസ് പി ബി വേണുഗോപാലിനെയും രണ്ട് ഡിവൈഎസ്പിമാരെയും അന്വേഷണ സംഘം നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അതിനിടയിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അടുത്ത ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ സമർപ്പിക്കും ഇതിനു പിന്നാലെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം